ദൈവത്തിൻ്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി ദൈവസനയെ കടുക്കുവാൻ ഹോപ്പ് ചാനലിലൂടെ ദൈവം നൽകിത്തരുന്ന വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ഹോപ്പ് ചാനലിലേക്ക് സ്വാഗതം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കുന്നത് നെഹെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. നെഹെമ്യാവിൻ്റെ പുസ്തകം 1:4. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. പറഞ്ഞത് എന്തെന്നാൽ, നമ്മുടെ കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവെ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഹോപ്പ് ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ദൈവവചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മക്കളെയും ദൈവരംഗങ്ങളിലേക്ക് താഴ്ത്തുന്നു, അടിയനെ തർക്കങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നെഹെമ്യാവിനെ കുറിച്ചാണ്. നെഹെമ്യാവ് വളരെ വിശിഷ്ട സ്വഭാവത്തിനൊരുടമയാണ്. നെഹെമ്യാവ് നെഹെമ്യാവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല എങ്കിലും നെഹെമ്യാവിൻ്റെ ജീവിതത്തിൽ മറ്റാരേക്കാൾ അധികമായി ഉണ്ടായിരുന്ന നല്ല നല്ല ക്വാളിറ്റീസ് ഒരുപാട് നമുക്ക് നെഹെമ്യാവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നെഹെമ്യാവ് ഒരു പാനപാത്ര വാഹകനായിരുന്നു. വലിയ സ്വാധീനമുള്ള വലിയൊരു സാമ്രാജ്യത്തിലെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ, രാജാവിൻ്റെ അന്തഃപുരത്തിൽ, രാജാവിൻ്റെ തീൻമേശയിൽ, രാജാവിൻ്റെ വിശ്രമമുറിയിൽ, രാജാവിൻ്റെ ഉദ്യാനത്തിലൊക്കെ ചെല്ലുവാൻ അനുവാദം ലഭിച്ച ഒരു പാനപാത്ര വാഹകൻ. പാനപാത്ര വാഹകൻ എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമുക്കറിയാം, ആ പൂർവ്വകാലങ്ങളിൽ അല്ലെങ്കിൽ പഴയ കാലങ്ങളിലൊക്കെ രാജാക്കന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വ്യക്തികൾ രാജാവിൻ്റെ മുമ്പിൽ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കണം. കാരണം ആ ഭക്ഷണത്തിനകത്തോ പാനീയത്തിനകത്തോ വിഷം ചേർത്ത് രാജാക്കന്മാരെ കൊല്ലുന്ന ഒരു രീതി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന വ്യക്തി രാജാവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇത് കഴിച്ച് കുഴപ്പമില്ല എന്ന് തെളിയിക്കണമായിരുന്നു. പ്രത്യേകിച്ച് വീഞ്ഞ് കുടിക്കുന്ന അല്ലെങ്കിൽ പാനപാത്രവാഹകൻ, ഭക്ഷണക്കാരനേക്കാൾ ഉപരി പാനപാത്രവാഹകനെ സംബന്ധിച്ചും അതുതന്നെയാണ്. രാജാവ് കാണുക, തൻ്റെ കൈത്തണ്ടയിലേക്ക് വീഞ്ഞൊഴിച്ച് രാജാവിന് മുമ്പിൽ വെച്ച് വീഞ്ഞ് കുടിക്കണമായിരുന്നു. കാരണം കുടിച്ച് ചില മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമേ രാജാവ് വീഞ്ഞ് ആസ്വദിക്കുകയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വളരെ വിശ്വസ്തനായി നിന്ന ഒരു വ്യക്തിയായിട്ടാണ് നെഹെമ്യാവിനെ കാണുന്നത്. പാനപാത്ര വാഹകന്മാരെല്ലാം വിശ്വസ്തന്മാരായിരിക്കണം, സത്യസന്ധന്മാരായിരിക്കണം. രാജാവുമായിട്ട് ഏറ്റവും ഈടാർന്ന ബന്ധം പുലർത്തുവാൻ കഴിവുള്ള, രാജാവിൻ്റെ ഒരു അംഗരക്ഷകനേക്കാൾ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയേക്കാൾ അധികാരം അല്ലെങ്കിൽ കടപ്പാട് കാഴ്ചപ്പാട് ഒരു പാനപാത്ര വാഹകന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഭാഗ്യവശാൽ ഒരു യഹൂദനായിരുന്ന തനിക്ക് അന്യദേശത്തിലെ ഒരു രാജാവിൻ്റെ പാനപാത്ര വാഹകനാകുവാൻ സാധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. ശൂഷൻ രാജധാനി എന്ന് പറയുന്നത് ഏതാണ്ട് 120-ലധികം അതേ പ്രവിശ്യകളുള്ള വലിയൊരു സാമ്രാജ്യം. അവിടെ ഏറെ സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ള വ്യക്തി, രാജാവുമായിട്ട് മാത്രമല്ല രാജ്ഞിയുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു നെഹെമ്യാവെന്ന് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. ഇവിടെ നെഹെമ്യാവിൻ്റെ ചില സ്വഭാവങ്ങളെക്കുറിച്ച് നാം ഒന്നിച്ച് ചിന്തിക്കുകയാണ്. നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കരയുന്ന അല്ലെങ്കിൽ ദുഃഖിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ഫെലോ ഫീലിംഗ്, സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയായിരുന്നു നെഹെമ്യാവ് എന്ന് കാണുവാൻ സാധിക്കുന്നു. നെഹെമ്യാവിന് കരയേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം വലിയ സാമ്രാജ്യത്തിലെ വലിയ ഒരു ശക്തനായ രാജാവിൻ്റെ ഒരു പാനപാത്ര വാഹകനാണ്. അദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധിയില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം അപകടത്തിലല്ല, അദ്ദേഹത്തിൻ്റെ മക്കൾ സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടുന്നവരല്ല.
എല്ലാ നന്മയും എല്ലാ അനുഗ്രഹങ്ങളും യഥാസമയം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നെഹെമ്യാവ്. പക്ഷേ നെഹെമ്യാവ് എന്തിനാണ് കരയുന്നത്? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നെഹെമ്യാവ് വഴി എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: യെരുശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ചു ചുട്ടും കിടക്കുന്നു എന്ന വർത്തമാനം കേട്ടപ്പോഴാണ് ഇരുന്ന് കരയുന്നത്. സ്വന്തം സഭയ്ക്ക് വേണ്ടി, സ്വന്തം സമൂഹത്തിനു വേണ്ടി, സ്വന്തം ജനത്തിനു വേണ്ടി കരയുവാൻ തയ്യാറുള്ള എത്ര പേർ ഈ രാവിലെ സമയം ദൈവമുമ്പാകെ ഉണ്ട് ഇരിക്കുന്നു എന്ന് ശാന്തമായി പരിശോധിക്കണം. പലപ്പോഴും സഭയ്ക്ക് ഞാനെന്തിനാ കരയുന്നത്? എൻ്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? ഞാനിപ്പോൾ ഇതിനകത്തുള്ള ഒരു റിട്ടയർ പ്രവർത്തകനാണ്. അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ ആരും ഈ സഭയുടെ നേതൃസ്ഥാനങ്ങളിലോ സഭയിലോ ജോലി ചെയ്യുന്നില്ല, ഞാനെന്തിനാണ് ഇതിനു വേണ്ടി കരയുന്നത് എന്ന് ചിന്തിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ വാസ്തവത്തിൽ നമുക്കൊരു ഫെലോ ഫീലിംഗ് ഉണ്ടാകേണ്ടതല്ലേ? നമ്മുടെ തൊക്കിനത്തോട് തൊക്കും ശരീരത്തോട് ശരീരമൊക്കെ ആയി നമ്മോട് സമാന്തരമുള്ള, നമ്മോട് സമാനതയുള്ള മനുഷ്യൻ്റെ അവസ്ഥകൾക്ക് വേണ്ടി കരയുവാൻ, ദുഃഖിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരു മനസ്സുണ്ടാകേണ്ടതല്ലേ ഈ രാവിലെ സമയം? നാം ശാന്തമായി ഒന്ന് പരിശോധിച്ചാട്ടെ. തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല നെഹെമ്യാവ്, പക്ഷേ തനിക്ക് അതിൻ്റെ കാര്യവുമില്ല. പക്ഷെങ്കിൽ വളരെ വിശ്വസ്തനായ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരു ദൈവഭക്തനായിട്ടാണ് നാം നെഹെമ്യാവിനെ കാണുന്നത്. സ്വന്തം ജനത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച് ഭാരമുള്ളവൻ. താൻ ഒരു യഹൂദനാണ്. യഹൂദൻ്റെ കണ്ണും കരളും സദാ ഉറ്റിരിക്കുന്നത് ജെറുസലേമിലാണ്. ജെറുസലേമിൽ, അതെ, മഹാരാജാവിൻ്റെ പട്ടണമാണ്. യെരുശലേം സമാധാനത്തിൻ്റെ പട്ടണമാണ്, വിശുദ്ധിയുടെ പട്ടണമാണ്, ആരാധനയുടെ കേന്ദ്രമാണ്. മാത്രമല്ല, യഹൂദൻ്റെ ചരിത്രത്തിലെ അതെ തിലകക്കുറിയ തല ഉയർത്തി നിൽക്കുന്ന ശലോമോൻ പണികഴിപ്പിച്ച ദൈവാലയം പോലും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രവാസത്തിൽ കിടക്കുന്ന ദാനിയേല് യെരുശലേമിൻ്റെ നേരെയുള്ള കിളിവാതുകൾ തുറന്ന് യെരുശലേമിൻ്റെ ഭാഗത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതിന് കാരണം അതാണ്. അതിൻ്റെ പ്രതിഷ്ഠാ ഉത്സവ വേളയിൽ ശലോമോൻ ദൈവസേനയിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: ദൈവമേ, ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഒരു മനുഷ്യൻ നിന്റെ ദേവാലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ നീ അവൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കാരണം അത്രമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്ന ഒരു ദൈവാലയമായിരുന്നു യെരുശലേമിലുള്ളത്. പക്ഷെങ്കിൽ ഇന്ന് ആ ദൈവാലയമില്ല. അത് നെബുക്കനേസർ രാജാവ് നശിപ്പിച്ചു കളഞ്ഞു. അതിനെ മതിലുകൾ ഇടിച്ചു കളഞ്ഞു. അവിടെ പിതാക്കന്മാർ അന്ത്യ വിശ്രമം കൊള്ളുന്ന ശവക്കല്ലറകളെല്ലാം ഇടിഞ്ഞു കിടക്കുകയാണ്. എത്ര കാഴ്ചപ്പാടുള്ള മനുഷ്യൻ! തൻ്റെ പിതാക്കന്മാരുടെ ഭൗതിക ശരീരം, അന്ത്യവിശ്രമം കൊള്ളുന്ന ശവക്കല്ലറകൾ മുഴുവൻ ഇടിച്ച് നശിപ്പിച്ച് അതിൻ്റെ മതിലുകളെ ഇടിച്ച് തകർത്ത് തീ വെച്ച് ചുട്ട് അത് വെറും ചാരമായിരിക്കുന്ന, കരി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ. അത് കേട്ടിട്ട് ദൈവസേന ഇരുന്ന് കരയുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തിക്ത അനുഭവങ്ങൾ കരിനിഴൽ വീഴ്ത്തിയിട്ടില്ലേ നമ്മുടെ പ്രതിച്ഛായക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സഭയുടെ സൽപ്പേരിന്, നമ്മുടെ ശുശ്രൂഷയ്ക്ക്? ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ വിശ്വാസത്തിനൊക്കെ കരിനിഴൽ വീഴ്ത്തിയിട്ടുണ്ടോ? സാക്ഷ്യമില്ലാതെ, മാതൃകയില്ലാതെ ജീവിതത്തിൽ പലരും ജീവിക്കുന്നത് കൊണ്ട് ദൈവനാമത്തിന് അപമാനമായി, ദൈവസഭയ്ക്ക് അപമാനമായി ഒക്കെ തീരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ എന്ന് ശാന്തമായി നാം പരിശോധിക്കുക. ഈ യെരുശലേമിൻ്റെ അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ താൻ ഇരുന്ന് കരയുകയാണ്. മാത്രമല്ല, രാജാവിനോട് പറയുകയാണ്: രാജാവേ, രാജാവിൻ്റെ അടുക്കൽ പാനപാത്ര വാഹകനായിരിക്കുന്ന നെഹെമ്യാവ് ചെന്നപ്പോൾ രാജാവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്താണ് നിന്റെ മുഖത്ത് ഇത്ര വലിയ ദുഃഖം? ഞാൻ എന്നെ എനിക്ക് ഞാൻ കാണുന്നു, നിന്റെ മുഖം വാടി ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നിന്റെ ഫേസിൽ മുഴുവൻ, നിന്റെ മുഖത്ത് മുഴുവൻ സാഡ്നസ് വിളിച്ചറിയിക്കുന്നു. വാട്ട് ഹാപ്പൻ? എന്താണ് സംഭവിച്ചത്? നിനക്ക് ദീനമാണോ? നിന്റെ ആരെങ്കിലും മരിച്ചുപോയോ? നിന്റെ മക്കളിൽ ആരെങ്കിലും സുഖമില്ലാത്തവരാണോ? എന്താണ് സംഭവിച്ചത്? രാജാവിനോട് പറയുകയാണ്: രാജാവേ, എൻ്റെ കുടുംബത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ എനിക്കൊരു ദുഃഖമുണ്ട്. എൻ്റെ ദുഃഖം എൻ്റെ ജനത്തെക്കുറിച്ചാണ്.
എൻ്റെ നാടിനെ കുറിച്ചാണ്, എൻ്റെ രാജ്യത്തെ കുറിച്ചാണ്, എൻ്റെ പിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ ശവക്കല്ലറുകളെ കുറിച്ചാണ് എൻ്റെ ദുഃഖം. അതുകൊണ്ട് എന്നെ യെരുശലേമിലേക്ക് ഒന്നയക്കണമേ, ഒരു പ്രാവശ്യം എന്നെ അയക്കണമേ രാജാവേ. എനിക്കവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ എത്ര ഉന്നതമായ സ്ഥാനത്തിരുന്നാലും കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഓർത്ത് ദൈവത്തോട് വിധേയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം എന്ന് ഈ രാവിലെ നാം മനസ്സിലാക്കണം. പലപ്പോഴും പലരും ചില പ്രത്യേക സ്ഥാനത്ത് ഞാൻ സുരക്ഷിതനാണ്, എൻ്റെ കുടുംബം സുരക്ഷിതമാണ്, വി ആർ ഇൻ ദ സേഫ് സോൺ, ഞങ്ങളൊരു ഒരു സുരക്ഷിത മേഖലയിലാണ്, ഞാൻ എന്തിനാണ് പോയി ഈ പ്രശ്നത്തെ തലയിടുന്നത്, ഞാൻ എന്തിനാണ് ഇതിനെ ചൊല്ലി വറീഡാകുന്നത്, ഞാൻ എന്നാ കാര്യത്തിനാണ് വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടം സഹിക്കേണ്ടത്, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഈ നിലപാടിലാണ് ഇന്ന് പലരും സഭയ്ക്കകത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. നാം നമ്മുടെ സഭയുടെ, നമ്മുടെ ആത്മീയ നിലവാരത്തിന് വേണ്ടി, നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ള ദൈവീക അതേ സഭയുടെ പ്രസ്ഥാനത്തിൻ്റെ ദിവ്യമായ നടത്തിപ്പിന് വേണ്ടി കരയുന്നവരാണോ? നാം ശാന്തമായി പരിശോധിക്കണം. നെഹെമ്യാവ് രാജാവിനോട് അനുവാദം വാങ്ങി, താൻ അവധി ചോദിച്ച്, താൻ ലീവ് എടുത്ത് രാജാവിൻ്റെ അടുക്കൽ നിന്ന് തൻ്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് പോകുകയാണ്. എത്ര ആത്മഭാരമുള്ള ഒരു വ്യക്തിയാണ്, എത്ര കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി, വിശ്വസ്തനായ ഒരു പാനപാത്ര വാഹകനായിട്ടാണ് നാം അദ്ദേഹത്തെ കാണുന്നത്. ദൈവാലയത്തെക്കുറിച്ചും യെരുശലേമിൻ്റെ ഇടിഞ്ഞുപോയ മതിലുകളെക്കുറിച്ചുള്ള എരിവ്, ആത്മീയ വിഷയത്തിലെ എരിവ്, ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. ആലയത്തെക്കുറിച്ചുള്ള എരിവ്, അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, കഷ്ടത, പട്ടിണി, ദാരിദ്ര്യം, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, ദിവസേന പല പ്രശ്നങ്ങളും കൂടാതെ അപ്പാർട്ട് ഫ്രം സച്ച് ദിസ് എക്സ്ട്രാ ഓർഡിനറി തിങ്സ്, ഈ അസാധാരണ സംഗതികളെല്ലാം കഴിഞ്ഞിട്ട് there is a daily pressure on me for all the concern for all the churches, ella sabagale kurichulla aa valiya pressure thanne aratti kondirunnu nammude jeevithil undo, there is a daily pressure of on the concern for all the churches, sabagale kurichulla, vishwasikale kurichulla, aalmaakale kurichulla, deiva nedakkanmare kurichulla oru chindaparam നമ്മുടെ ജീവിതത്തിലുണ്ടോ? നാം ശാന്തമായി പരിശോധിക്കേണ്ടതാണ്. ദേവാലയത്തെക്കുറിച്ചുള്ള എരിവുള്ള ഒരു ദൈവഭക്തനായിട്ടാണ് നാം നെഹെമ്യാവിനെ കാണുന്നത്. യെരുശലേമിൻ്റെ മതിലുകളെ പണിയുവാൻ എന്നെ അയക്കണമേ എന്ന് രാജാവിനോട് പറഞ്ഞ്, രാജാവിൻ്റെ അടുക്കൽ നിന്ന് അവധി വാങ്ങി സ്വന്തം നാട്ടിലേക്ക് യാത്ര ചെയ്ത് ബദ്ധപ്പാടുകൾ സഹിച്ചു പോകുന്ന ഒരു നെഹെമ്യാവിനെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ നെഹെമ്യാവ് തരണം ചെയ്തു. രാജാവിന് ലെറ്റർ ഉണ്ടായിരുന്നു. നെഹെമ്യാവ് ആവശ്യപ്പെടുന്നിടത്ത് നെഹെമ്യാവിന് എന്തെല്ലാം സഹായം ചെയ്തു കൊടുക്കണം എന്ന് ദേശാധിപതിക്ക്, അവിടുത്തെ ഗവർണർക്ക് രാജാവിൻ്റെ കത്തുണ്ടായിരുന്നു. എന്നിട്ടും നെഹെമ്യാവ് ആ പ്രശ്നങ്ങളൊക്കെ നടുവിൽ വളരെ അസ്വസ്ഥനായി തീർന്ന സമയങ്ങളുണ്ട്. നെഹെമ്യാവിന് വേണ്ടതുപോലെ ആ നാട്ടിൽ ചെന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചില്ല. സാധിക്കാത്ത അനുഭവം ഉണ്ടായിരുന്നു. വളരെ പ്രതികൂലങ്ങളും കടന്നു വന്നു. സാധിച്ചു, പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നെഹെമ്യാവ് പറയുന്ന ഇങ്ങനെയാണ്, അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. എത്ര പ്രത്യാശയുള്ള വാക്കുകളാണ്, അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഈ രാവിലെ സമയം ദൈവം നമ്മെ വിളിക്കുകയാണ് നാം എഴുന്നേറ്റ് പണിയുവാൻ. നാം അലസരായിരുന്നാൽ, നാം ചിന്തയില്ലാതിരുന്നാൽ, നാം വീണ്ടും വിചാരമില്ലാതിരുന്നാൽ ആലയത്തിൻ്റെ പണികൾ അല്ലെങ്കിൽ സഭയുടെ പണികൾ നടക്കുകയില്ല. നാം എഴുന്നേറ്റ് പണിയുവാൻ വരേണ്ടത് ആവശ്യമാണ് എന്ന കാര്യം ഓർപ്പിക്കുന്നു. അനേക വെല്ലുവിളികൾ നെഹെമ്യാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു.
സൻബല്ലത്ത് തോബിയാവ് ഇവരൊക്കെ നെഹമ്യാവിനെതിരെ വന്നു. അല്ല, ഒരു പാനപാത്രവാകൻ നാട്ടിൽ നിന്ന് ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. ഈ ഇടിഞ്ഞു കിടക്കുന്ന യെരുശലേമിൻ്റെ അതേ മതിലുകൾ പണിയാൻ ഇവനൊന്നും വേറെ പണിയില്ല. ഈ സൻബല്ലത്തും തോബിയാവും പരിഹസിച്ചു. മറ്റൊരാള് യൂഹുദന്മാരെ ധൈര്യപ്പെടുത്തുവാൻ, സ്വജനത്തെ ശക്തീകരിക്കുവാൻ മറ്റൊരാള് അന്യദേശത്തിൽ നിന്ന് വന്നത് ഇവർക്ക് തീർത്തും സുഖിച്ചില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിൻ്റെ മധ്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു നെഹമ്യാവിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നാം നെഹമ്യാവിനെ കുറിച്ച് 4-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ കാണുന്നത് നെഹമ്യാവ് നല്ല ഒരു ആയുധശാലിയായിരുന്നു. നെഹമ്യാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേക രീതി നമ്മളിവിടെ കാണുന്നുണ്ട്. യെരുശലേമിൻ്റെ മതിലുകൾ പണിയുന്ന സമയത്തും ആയുധം ധരിച്ചുകൊണ്ട് പണിയുവാൻ തൻ്റെ അനുയായികൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഒരു മാന്യനായ വ്യക്തിയായിട്ടാണ് ഞാൻ നെഹമ്യാവിനെ കാണുന്നത്. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: ഞാനോ എൻ്റെ സഹോദരന്മാരോ എൻ്റെ ബാല്യക്കാരോ എൻ്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. കുളിക്കുന്ന സമയത്തും കൂടെയും ആയുധം ധരിച്ചിരുന്നു. വളരെ വിചിത്രമായ ഒരു സ്വഭാവം. കുളിക്കുന്ന സമയത്തും ആയുധം കൈപ്പിടിച്ചുകൊണ്ടാണ് കുളിക്കുന്നത്. അത് വിളിച്ചറിയിക്കുന്നത് അത്ര വിജയന്റായ ഒരു കാഴ്ചപ്പാടുള്ളൊരു മനുഷ്യൻ. ആയുധം ദൈവത്തിൻ്റെ സർവായുധവർഗമാകാം. ഇവിടെ നമ്മൾ അതിൻ്റെ ആത്മീയ വശങ്ങളെക്കുറിച്ച് വേണം ചിന്തിക്കാം. എപ്പോഴും ദൈവ സർവായുധവർഗം, ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് കുളിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഭക്ഷിക്കുന്ന സമയത്തും അതുമായി റിലേറ്റഡ് ആയിരിക്കുന്ന, കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് പോവുകയാണെങ്കിൽ വചനം എടുക്കുകയല്ല, ഓ ബൈബിളിൻ്റെ ആവശ്യം ഇന്നില്ല, അതൊരു പിക്നിക്കാണ്, അല്ലെങ്കിൽ അതൊരു ടൂറാണ്, അല്ലെങ്കിൽ അതൊരു എൻ്റർടൈൻമെൻ്റാണ്, എന്തിനാണ് ബൈബിൾ എടുക്കുന്നത്, ബൈബിളിൻ്റെ ആവശ്യമില്ല. ആ കാഴ്ചപ്പാടോടെ പോകുന്ന അനേകരെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ കുളിക്കുന്ന സമയത്തും കൂടെ ആയുധം ധരിച്ചുകൊണ്ട് കുളിക്കുക, അത് ഈ ലോകത്തിൽ അത്രമാത്രം പ്രതികൂലങ്ങളൊരു സമയത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം നമ്മെ തന്നെ ക്രമീകരിക്കപ്പെടേണ്ട ഒരു സമയം, അങ്ങനൊരു സമയത്തിലാണ് നാം ജീവിക്കുന്നത്. നെഹമ്യാവിൻ്റെ നല്ലൊരു സ്വഭാവമാണ് നാം കാണുന്നത്. മാത്രമല്ല, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ പ്രയോഗിക്കുന്ന ആയുധധാരികളാകണം നാം ഓരോരുത്തരും. മാത്രമല്ല, ശബത് 13-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ശബദനുഷ്ഠാനക്കനുഷ്ഠിക്കുന്ന കാര്യത്തിൽ വളരെ കർക്കശക്കാരനായ ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ്. നെഹമ്യാവ് ഒരു നല്ല ശാബത്ത് കീപ്പറായിരുന്നു. നമ്മൾ പലപ്പോഴും ബൈബിളിൽ വളരെ അപൂർവ ആൾക്കാരെ നമ്മളങ്ങനെ കാണുന്നത്. താന് രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്, ശൂഷൻ രാജധാനിയിലാണ്. പക്ഷേ രാജാവിനോട് പറയും, രാജാവ് ടുഡേ ഈസ് മൈ ശാബത്ത് ഡേ, ഇന്നെൻ്റെ ശാബത്ത് ദിവസമാണ്, എനിക്ക് ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുവാൻ തൻ്റെ ഇടം കാണിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നെഹമ്യാവ്. നമ്മൾ പലപ്പോഴും മറന്നുപോകും, അല്ലെങ്കിൽ നമുക്ക് പറയാൻ ധൈര്യമില്ല, സാറേ എന്നെ നേരത്തെ വിടണം, എനിക്ക് ശബത് തുടങ്ങി, ഞാനൊരു ശബദനുഷ്ഠാനക്കാരനാണ്, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. യെരുശലേമിൻ്റെ മതിലുകൾ പണിതു തീർന്നു 52 ദിവസം കൊണ്ട്, ഓൺലി 52 ഡേയ്സ്, 52 ദിവസം കൊണ്ട് മതിൽ പണി പൂർത്തീകരിച്ചു. പക്ഷെ നമ്മുടെ കാണുന്നത് 13-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ അതെടുത്ത് വായിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് തുനിയുന്നില്ല. ശബത് നാളിൽ യെരുശലേം ദേവാലയത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ മതിലിനകത്തൂടെ പലചരക്ക്, മത്സ്യം, മാംസം കൊണ്ടുവരുന്നവരെ എല്ലാം നെഹമ്യാവ് വിലക്കി. അവരെല്ലാം പട്ടണത്തിന് വെളിയിൽ. മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു. ശബതിൽ വന്ന് വാങ്ങുകയും കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നെഹമ്യാവ് തൻ്റെ സഹോദരങ്ങളെ, അല്ലെങ്കിൽ തൻ്റെ ഭൃത്യന്മാരെ, ആയുധധാരികളെ അവിടെ നിർത്തി ശബതിൽ നേരം, ശബത് ഇരുട്ടായി തുടങ്ങുമ്പോൾ യെരുശലേമിൻ്റെ വാതിലുകൾ അടയ്ക്കുവാൻ നെഹമ്യാവ് കൽപ്പിച്ചു.
മത്സ്യവും ആയിട്ടോ അതേ പലചരക്ക് സാധനങ്ങളുമായിട്ടോ ഒരൊറ്റ വ്യക്തി പോലും ശബത നാളിൽ യെരുശലേം ദൈവാലയത്തിൻ്റെ പരിസരത്തോടെ അല്ലെങ്കിൽ പ്രദേശത്തോടെ പോകുവാൻ നെഹെമ്യാവ് അനുവദിച്ചിരുന്നില്ല. എത്ര കർക്കശക്കാരനായ ശബദനുഷ്ഠാനക്കാരനായിരുന്നു നെഹെമ്യാവ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നെഹെമ്യാവ് ദൈവത്തെ വളരെയധികം ഭയപ്പെട്ടിരുന്നു. മാത്രമല്ല, നെഹെമ്യാവിനെ കുറിച്ച് നാം പിന്നീട് കാണുന്നത് അവിശ്വാസികളുമായി വിവാഹബന്ധം ചെയ്തവരെ വളരെ ശക്തമായി എതിർത്ത ഒരു വ്യക്തിയായിരുന്നു നെഹെമ്യാവ്. 13-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. യഹൂദന്മാർ അസ്തോത്യ ഭാഷ സംസാരിക്കുന്ന കേട്ടപ്പോൾ നെഹെമ്യാവ് അവരെ വഴക്കു പറഞ്ഞു, നെഹെമ്യാവ് അവരെ അടിച്ചു, അവരുടെ തലമുടി പിച്ചിപ്പറിച്ചു. എന്തിനാണ്? നിങ്ങൾ അറിയുന്നില്ലേ, ഏറ്റവും ജ്ഞാനിയായ ഞാൻ ശലോമോൻ അവിശ്വാസികളായിരിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിച്ചത് കൊണ്ടല്ലേ അവൻ തെറ്റിപ്പോയത് എന്ന് പറഞ്ഞവരെ അതേ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിശ്വാസികളുമായി ഇണയില്ല പിണത്തെ പിണ ആ ബന്ധത്തെ എതിർത്ത ഒരു ദൈവഭക്തനായിരുന്നു നെഹെമ്യാവ്. നെഹെമ്യാവ് നല്ലൊരു ശബദനുഷ്ഠാനക്കാരനാണ്, ദൈവ ഭക്തനായിരുന്നു. നെഹെമ്യാവിൻ്റെ ജീവിതത്തിൽ നെഹെമ്യാവിനെ കുറിച്ച് നാം ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നെഹെമ്യാവിനെ മാനിപ്പാനിടയായി തീർന്നു. കേവലം 52 ദിവസങ്ങൾ കൊണ്ട് യെരുശലേമിൻ്റെ എല്ലാ മതിലുകളും പണിത് പൂർത്തീകരിച്ച് സ്വന്തം നാട്ടിലേക്ക് വളരെ ധൈര്യത്തോടെ മടങ്ങി വരുവാൻ ദൈവം നെഹെമ്യാവിനെ ഉപയോഗിച്ചു. അതവൻ്റെ പ്രാർത്ഥനയാണ്, ആ ദൈവത്തുള്ള വിശ്വാസമാണ്, ദൈവത്തുള്ള പ്രത്യാശയാണ്, ദൈവത്തോടുള്ള കാഴ്ചപ്പാടും ദൈവത്തോടുള്ള കടപ്പാടുമാണ് അത് വിളിച്ചറിയിക്കുന്നത്. ഈ രാവിലെ സമയം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നാം ആരുമായിക്കോട്ടെ, ഏത് ചെറിയ ജോലി ചെയ്യുന്ന വ്യക്തിയുമായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകി തരുന്ന സമയം ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൻ്റെ മക്കളായി അധികാരത്തോടെ നിൽപ്പാൻ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടും. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് നെഹെമ്യാവിനെ കുറിച്ച് കേൾപ്പനടിയായി തീർന്നു. വളരെ വിശ്വസ്തനായ നെഹെമ്യാവ്, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും ദൈവത്തെ മാത്രം ആശ്രയിച്ച നെഹെമ്യാവ്, 52 ദിവസം കൊണ്ട് നെഹെമ്യാവ് യെരുശലേമിൻ്റെ മതിലുകളെ പണിതു തീർത്തു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളും ആ ദൈവഭക്തനെ പോലെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും പ്രിയപുത്രനായിരിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹോപ്പ് ചാനൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. അനേക ദൈവവചനങ്ങൾ വ്യത്യസ്ത ഭാഷകളിൽ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു മീഡിയ സെൻ്ററായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ. ഇവിടുന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും വചന ശുശ്രൂഷകളും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കരുത്ത് പകരുവാൻ ഉതകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.